السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، ما لم يشأ ولم يكن، لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يفقه قولي يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد، بل هم بلقاء ربهم كافرون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന പഠിതാക്കളെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുക എന്നുള്ള വലിയ നിയ്യത്തോടു കൂടിയിട്ടാണ് പാറക്കാവ് മുനിയൂർ പാറക്കാവ് ഖുർആൻ സ്റ്റഡി സെൻറ്റർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ ഖുർആൻ ക്ലാസ്സുകളിൽ നമ്മൾ സംബന്ധിക്കുന്നത്. വളരെ വ്യവസ്ഥാപിതമായി ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് അതിൻ്റെ പരീക്ഷകൾ നടത്തുന്ന രീതിയാണ് ഈ ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, വളരെയധികം
പ്രശംസിക്കപ്പെടേണ്ടതും ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തദബ്ബുറുൽ ഖുർആൻ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കേണ്ട സൂറത്തുകളുടെ അർത്ഥം അതിൻ്റെ തഫ്സീറുകളോട് കൂടെ നമ്മൾ പഠിക്കുന്നത്. അൽഹംദുലില്ല, വളരെ ഭംഗിയായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തു സജിദയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാനും അള്ളാഹുവിൻ്റെ ആകാശലോകങ്ങളെക്കുറിച്ച് പഠിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് പഠിച്ച് അതിന് വേണ്ടതെല്ലാം കൊടുത്ത് എന്നിട്ട് ഖലീലമ്മാ തഷ്കുറു, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നന്ദി ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം സത്യനിഷേധികളായ ആളുകൾ പറയുന്ന ചില വർത്തമാനങ്ങൾ, നന്ദിയില്ലാത്ത വർത്തമാനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. വഖാലു, അവർ പറയുന്നു, അഇദാ വലൽനാ ഫിൽ അർദ്, ഭൂമിയിൽ ഞങ്ങൾ ലയിച്ചു ചേർന്നതിന് ശേഷം, ഞങ്ങൾ ഭൂമിയിൽ ലയിച്ചു കഴിഞ്ഞതിന് ശേഷം, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾക്ക് പുതിയൊരു സൃഷ്ടി, വീണ്ടും ഞങ്ങളെ പുതിയൊരു സൃഷ്ടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്നോ. ബൽ യന്നല്ലഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ, താങ്കളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുന്നവരാണവർ. മരണപ്പെട്ട് ഭൂമിയുമായി ലയിച്ചു കഴിഞ്ഞാൽ ശരീരവും എല്ലുകളും ഭൂമിയുമായി ലയിച്ചു കഴിഞ്ഞതിന് ശേഷം, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, വീണ്ടും ഒരു പുനർജന്മമുണ്ട് എന്നോ, പുനർജീവിതമുണ്ട് എന്നോ, അങ്ങനെ ഒന്നും ഉണ്ട് എന്നല്ലോ. ബൽ എന്നല്ല, സത്യനിഷേധികൾ ചോദിക്കുന്നത് അത്രയുമാത്രമല്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു ദിവസമുണ്ട് എന്നു മാത്രമല്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നോ, ഇങ്ങനൊരു സംഭവമുണ്ട് എന്നോ, ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാകൂല, അവരതിനെ നിഷേധിക്കുകയാണ്, അവരതിനെ നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ അള്ളാഹുവിനെ എന്താണ് പിന്നെ ഇത് പറയും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അള്ളാഹുവിന് എന്തെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹു, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു, അയാദിനോട് കുൻ ഫയകൂൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുമല്ലോ. ഇവിടെ ഇദാ ദലൽന എന്ന് പറഞ്ഞാൽ, ദല്ലൽ മാഉ ഫിൽ ലബൻ, മാ വെള്ളം പാലിൽ കലർന്നു കഴിഞ്ഞാൽ വെള്ളമേത് പാലേത് എന്ന് അറിയിച്ചുകളെ അറിയില്ലല്ലോ, തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ എല്ലാം എല്ലുമായി ഞങ്ങളുടെ ഭൂമിയുമായി കൂടിക്കലർന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ പുറത്തെടുക്കുക? വീണ്ടും ഒരു ജീവിതമുണ്ടെന്നോ? ഇല്ലല്ലോ, അങ്ങനൊരു ജീവിതമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ എല്ലുമായി മണ്ണ് കൂട്ടിക്കലർന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പുതിയൊരു ജീവിതമുണ്ടാകുന്നത്? നമ്മളൊന്ന് ആലോചിക്കണം, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അള്ളാഹു അവനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അവൻ മറന്നുപോയിട്ടുണ്ട്. പിന്നെ അല്ലേ ഒരു എല്ലിൻ്റെ പൊടി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയത് വീണ്ടും ഉണ്ടാക്കാൻ എന്ത് പണിയാണ് ഖാലിഖായ റബ്ബിനുള്ളത്? ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കിയ റബ്ബ് പിന്നെ അതിനുശേഷം വേറൊന്നും ഉണ്ടാക്കണമെന്നോ? അങ്ങനൊരു സംഭവം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അവരോട് പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് യാസീനിലുണ്ടല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുമ്പോഴേക്ക് അവൻ പറയേണ്ട ആവശ്യമില്ല, ഉദ്ദേശിച്ചാൽ മതി. അങ്ങനത്തെ റബ്ബിനാണ് നിങ്ങളുടെ വിശ്വാസത്തെ വലിച്ചെറിഞ്ഞുകൂടെ നിങ്ങൾക്ക്
അതുകൊണ്ട് ഈ ഒരു മണ്ണിൽ കൂടിക്കലർന്ന് ലയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാകുമെന്നോ? അഇദാ വലൽനാ ഫിൽ അർളി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, വീണ്ടും തങ്ങളെ ഉണ്ടാക്കുമെന്നോ? എന്തൊരു വർത്തമാനമായി പറയുന്നത്! അങ്ങനെ ഉണ്ടാകുമോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഖുൽ യതവഫാകും മലകുൽ മൗത്ത്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യതവഫാകും മലകുൽ മൗത്ത് അല്ലദീ ഉഖില ബികും, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിൻ്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കും. ഫുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നീട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയും രക്ഷിതാവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യുമെന്ന് നബിയെ പറഞ്ഞു കൊടുക്കണേ. ഫുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, നിങ്ങളെ മരണപ്പെടുത്തുകയും മരണപ്പെട്ടതിന് ശേഷം അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കണേ. മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും പറയുന്നതിനെ പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ ആയത്തിലുള്ളത്. തവഫ 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 എന്ന വാക്കിനർത്ഥമായി പറയുന്നത് പൂർത്തിയായി എടുത്തു എന്നാണ്, പൂർണ്ണമായി പിടിച്ചു വാങ്ങി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സന്ദർഭത്തിനൊത്തും കർമ്മത്തിൻ്റെ വ്യത്യാസമനുസരിച്ചും ഉദ്ദേശത്തിൽ വ്യത്യാസം കാണും. അങ്ങനെ അവിടെ ഇതിന് മരണപ്പെടുക എന്നാണ് അർത്ഥം. മരണപ്പെടുക എന്നാണ് അത്തായത്തവഫാഹുന്നൽ മൗത്ത് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനൊരു പുനർജീവിതമുണ്ടാകുമോ, രണ്ടാമതൊരു ജീവിതമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് പറയണം, ഖുൽ യതവഫാകും മലകുൽ മൗത്തി അല്ലദീ ഉഖില ബികും, മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വനക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മലക്ക് റൂഹിനെ പിടിക്കുകയും എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം മരണത്തിൻ്റെ ദൂതൻ എന്ന് പറയുന്നത് അസ്റാഈൽ അലൈഹിസ്സലാം എന്നാണ് ബഹുഭൂരിഭാഗം അഭിപ്രായവും. എന്നാൽ മലക്ക് റൂഹിനെ പിടിക്കുന്നത് മുഴുവൻ അസ്റാഈൽ അല്ല, അസ്റാഈലിന് സഹായികളായ ഒരുപാട് മലക്കുകളുണ്ട്. അന്നൽ ബഹായിമ കുല്ലഹായ തവഫല്ലാഹി അർവാഹ ദൂന മലക്കുൽ മൗത്തി. അപ്പം മലക്കുൽ മൗത്തിന് അള്ളാഹുവിൻ്റെ കൽപ്പന തികച്ചും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മാത്രമാണ് അള്ളാഹുവിൻ്റെ മാലാകമാർ അള്ളാഹുവിൻ്റെ ആ മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഹദീസ് കാണാൻ കഴിയും തഫ്സീറുകളിൽ. ഖാല ജഅഫർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, നദറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മലക്കിൽ മൗത്തി, മലക്കുൽ മൗത്തിലേക്ക് ഇങ്ങനെ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ള ഇങ്ങനെ നോക്കി, എന്ത റസി റജുലിൻ മിനൽ അൻസാർ, അൻസാറുകൾപ്പെട്ട ഒരു സഹാബി, ഒരു തലയുടെ സഹാബ തലഭാഗത്ത് നിന്ന് മലക്കുൽ മൗത്തിലേക്ക് റസൂലുള്ള ഇങ്ങനെ നോക്കി. ഫഖാല ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ആ മലക്കുൽ മൗത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, ഉർഫുഖ് ബി സാഹിബി ഫഇന്നഹു മുഅ്മിൻ, നീ നിന്റെ കൂട്ടുകാരനോട് നിന്റെ മുഅ്മിനായ കൂട്ടുകാരനോട് നീ കരുണ കാണിക്കണം കേട്ടോ, നീ മയപ്പെടണം കേട്ടോ. ഫഖാല മലക്കുൽ മൗത്ത്, ആ സമയത്ത് മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്രയാ, മുഹമ്മദ് മുഹമ്മദ് നബിയേ, തിബ് നഫ്സം വഖർ ഐനൻ ഫഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ്, നബിയേ ഹൃദയം നഫ്സിന് ശാന്തതയുണ്ടാകട്ടെ, കണ്ണിന് കുളിർമയുണ്ടാകട്ടെ, തീർച്ചയായും എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ മയത്തിലാണ് പെരുമാറുന്നത്. വഅലം, എന്നിട്ട് നബിയെ നിങ്ങൾ അറിയണം, അന്നമാ മിൻ അഹ്ലിൽ ബൈത്ത് മദറ വലാ ശഅറ ഫീ ബിദ്ദിൻ വലാ ബഹ്റിൻ ഇല്ലാ വഅന അതസഹഫഹും ഫീ കുല്ലി യൗമിൻ ഖംസ മറാത്ത്. അപ്പോൾ നബിയോട് പറയുന്നു, നബിയെ ഇവൻ കടലിലാകട്ടെ, വീടിലാകട്ടെ, അല്ലെങ്കിൽ പുൽച്ചെടികളിലാകട്ടെ, കരയിലാകട്ടെ, എവിടെയാണെങ്കിലും അവൻ്റെ ചുവടിൻ്റെ ചുറ്റും അഞ്ച് ദിവസവും അഞ്ച് പ്രാവശ്യം ഞാൻ അവനെ സന്ദർശിക്കുന്നുണ്ട്. ഹത്താല്ല അന ആരിഫ ബി സഗീരിഹിം വ കബീരിഹിം മിൻഹും ബി അൻഫുസിഹിം, അവൻ്റെ ശരീരങ്ങളിലുള്ള ഏറ്റവും ചെറുതും വലുതുമൊക്കെ തീർച്ചയായും ഞാൻ അറിയുന്നുണ്ട്. വല്ലാഹി യാ മുഹമ്മദ്,
തീർച്ചയായും മുഹമ്മദ് നബിയെ ലൗ അന്നി അറത്ത അൻ അഖ്ബിലല്ലാഹ ബഗൂദതൻ മാ ഖദർത അലാ ദാലിക ഹത്ത യകൂനല്ലാഹ് ഹുവൽ ആമിറു ബിഖബ്ലിഹാ. മുത്ത് നബിയെ ഒരു കൊതുകിൻ്റെ റൂഹ് പിടിക്കുകയാണെങ്കിൽ പോലും അത് അല്ല റബ്ബിൻ്റെ കണക്കാണ്, എൻ്റെ റബ്ബ് കണക്കാക്കിയിട്ടല്ലാതെ, എൻ്റെ റബ്ബതിന് കഴിവ് തന്നിട്ടല്ലാതെ ഞാൻ ഒരു കൊതുകിൻ്റെ റൂഹ് പോലും പിടിക്കുന്നില്ല. ഓരോ ദിവസവും 5 പ്രാവശ്യം നമ്മൾ ആടെ മുമ്പിലേക്ക് ഹസറായിൽ എന്ന മാലാഖ വന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയാം നബിയെ. മരണത്തിന് വല്ലാത്ത അത്ഭുതങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണേ, നമ്മളെ റൂഹ് പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളുടെ അടുക്കലേക്ക് വരികയും എന്നിട്ട് സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മരണത്തിൻ്റെ റൂഹ് പിടിക്കുമ്പോൾ വല്ലാത്ത ബേജാറാണ്. ആ റൂഹ് പിടിക്കുമ്പോൾ റൂഹ് നന്നാവണം, എല്ലാ മോശങ്ങളിൽ നിന്നും മാറണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. ആരാണോ ഈ ലോകത്ത് ഏറ്റവും മനോഹരമായി ഇസ്തിഖാമത്തോടുകൂടെ ഏറ്റവും മനോഹരമായി ചൊവ്വായി ജീവിച്ചത്, അവൻ്റെ അടുക്കലേക്ക് മാലാഖ വരുമ്പോൾ അവൻ്റെ അടുക്കൽ അല്ലാഹുവിൻ്റെ മാലാഖമാര് കടന്നു വരുന്നുണ്ട്. തതനസ്സലു അലൈഹിമുൽ മലായിക, മലായിക്കത്ത് വന്നിട്ട് അവനോട് പറയുമത്രേ, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കേണ്ട സങ്കടപ്പെടേണ്ട ഒന്നിനും നിങ്ങൾ ചെയ്യേണ്ട. കാരണം ദാ നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം ഇതാണ് എന്ന് മലായിക്കത്ത് വന്നു പറയുന്നുണ്ട്. നല്ല ആളുകളുടെ അടുക്കലേക്ക് അല്ലാഹുവിൻ്റെ മാലാഖമാര് വരുന്നുണ്ട്. അല്ലാഹു യതവഫ്ഫൽ അൻഫുസു ഹീന മൗതിഹ, അല്ലാഹുവിൻ്റെ മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലായിക്കത്ത് വരുമ്പോൾ നല്ല മലായിക്കത്തുകൾ അവിടെ വരുന്നുണ്ട്. ആ വല്ല മലായിക്കത്ത് വന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തില്ലേ, ഏതൊരാൾ മുഅ്മിന്, ആരാണ് മുഅ്മിന്, മുഅ്മിൻ അല്ലാത്തത് എന്നൊക്കെ എനിക്കറിയാം. ദിവസവും 5 പ്രാവശ്യം ഞാൻ അവനെ പരിശോധിക്കുന്നുണ്ട്. നല്ല ആളുകളുടെ മരണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, അല്ലാഹുവിനേക്ക് ഏറ്റവും മനോഹരമായിട്ട് നടക്കുന്ന ആളുകൾക്കുള്ള റൂഹിനെ പിടിക്കുമ്പോൾ അവരോട് മലക്കിൻ്റെ മലായിക്കത്ത് വന്ന് പറയുമത്രേ, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കേണ്ട വിഷമിക്കേണ്ട സങ്കടപ്പെട്ട, കാരണം അല്ലാഹുവിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള മരണമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ഇസ്രായീലിനോട് ചോദിച്ചില്ലേ, എങ്ങനെയാണ് നിങ്ങൾ റൂഹ് പിടിക്കുന്നത്? ഒരു മുള്ളുകെട്ടിൽ നിന്ന് പഞ്ഞു വലിക്കുന്നത് പോലെ, ഒരു മുള്ളുകെട്ടിലെ കുടുങ്ങിയ മുള്ളുകളുള്ളതിൽ നിന്ന് അതിന്മേലൊരു പഞ്ഞു കുടുങ്ങിയാൽ ആ പഞ്ഞു പിടിക്കുന്നത് പോലെ വേദനയുണ്ട് മലായികത്തിന്. ഇന്ന ഫിൽ മൗത്തിലെ സക്കറാത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ, തീർച്ചയായിട്ടും മരണത്തിന് വേദനയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മലക്കിനെയും പിടിക്കുന്നത്, എല്ലാവരുടെയും റൂഹ് പിടിക്കുന്നത് മലക്ക് തന്നെയാണ്. പക്ഷേ അസ്റാഇൽ അവസാനത്തെ പിടിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഓരോ മലായിക്കത്തിൻ്റെ കാലിൽ നിന്ന് റൂഹ് പിടിക്കുന്നത് വേറെയാണ്. ആ റൂഹ് പിടിച്ച അവസാനം പിടിക്കുന്നത് അസ്റാഇലാണ്. ആ റൂഹിൻ പിന്നെ കൊണ്ടുപോകുന്നത് വേറെ മലായിക്കത്താണ്. അങ്ങനെ വ്യത്യസ്തമായ മലക്കുകൾ തമ്മിലാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു ഖുൽ യതവഫാകും മലക്കുൽ മൗതിൽ ലദീ വുക്കില ബികും ഫുമ്മ ഇലാ റബ്ബികും തുർജഊൻ, അല്ലാഹുവിലേക്ക് പിന്നീട് നിങ്ങളെ മടക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് ആരാണോ ആ ബാഹ്യമായ ജീവിതത്തെ നിഷേധിക്കുന്നത്, അല്ലാഹുവിനെ കാണുമെന്ന് പറയുന്നത് നിഷേധിക്കുന്നത് ആരാണ്, ആ ഉദ്ദേശത്തിലാണ് ഇവിടെ മരണം ബാധിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അല്ലാഹുവിൻ്റെ മലായിക്കത്തിൻ്റെ ഏറ്റവും മലായിക്കത്ത് വന്ന് റൂഹ് പിടിക്കുന്നുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളിലും അല്ലാഹുവിൻ്റെ മലക്കുകൾക്ക് പങ്കുണ്ട്. മനുഷ്യരുടെ മരണകാര്യത്തിൽ
ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക മലക്കുണ്ട് എന്ന് ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മലക്കിനെ ഉദ്ദേശിച്ചാണ് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത്. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറേ മലക്കുകൾ, കുറേ സഹായികളുണ്ട് എന്ന് പല മറ്റു പല ആയത്തുകളിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണവേളയിൽ റൂഹിനെ എടുത്തു കൊണ്ടുപോകുന്നത് മലക്കുകളാണ് എന്നും പല ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പരലോകത്ത് പരലോകമില്ല എന്ന് പറയുന്നവർക്ക് മറുപടിയായിട്ട് അല്ലാഹു പറഞ്ഞ രണ്ടായത്തുകളാണിത്. ആരാണോ അസത്യ പുനർജന്മത്തെ നിഷേധിക്കുന്നത് അവരോട് പറഞ്ഞു കൊടുക്കും നബിയേ, യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ ഉഖില ബികും, മലായിക്ക് മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്ന് നിങ്ങളുടെ മരണം എടുക്കുകയും അത് പിന്നീട് നിങ്ങളെ അല്ലാഹുവിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റുഊസിഹിം ഇൻദ റബ്ബിഹിം ربنا ابصرنا وسمعنا فارجعنا نعمل صالحا انا موقنون ولو ترى اذ المجرمون ناكسوا رؤوسهم عند ربهم ആ കുറ്റവാളികൾ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ശിരസുകൾ കുത്തനെ താഴ്ത്തുന്നവരായ സന്ദർഭം നീ കാണുകയാണെങ്കിൽ അതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും. എന്നിട്ട് റബ്ബന അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ, അവർ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളെ നീ മടക്കി അയക്കണമേ, എന്നാൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം, നിശ്ചയമായും ഞങ്ങൾ ഇപ്പോൾ ദൃഢമായി വിശ്വസിച്ചവനാകുന്നു എന്നവർ പറയും. അള്ളാഹുവിന്റെ ദൂതന്മാര് അള്ളാഹുവിന്റെ മുർസലുകളായ പ്രവാചകന്മാര് വന്നിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടും മുന്നറിയിപ്പ് കൊടുക്കാതെ നാളെ അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്തെത്തുമ്പോ ഇതൊക്കെ യഥാർത്ഥമായി കാണുമ്പോ അവരുടെ ശിരസുകൾ ഇങ്ങനെ താഴ്ന്നു പോകും നാണത്താൽ. കുറ്റവാളികൾ എങ്ങനെയാണോ, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റുഊസിഹിം ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ തല ഇങ്ങനെ രക്ഷിതാവിന്റെ അടുക്കൽ ശിരസുകൾ കുത്തനെ താഴ്ത്തിയിടുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് വിശദീകരണങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും പറയുന്നതിനെ പരിഹസിച്ചവർക്ക് വ്യക്തമായ മറുപടി കൊടുത്തിട്ട് പരലോകത്ത് സത്യനിഷേധികൾ അവസ്ഥ എത്രമാത്രം ശോചനീയവും ദയനീയവുമായിരിക്കും, ഒരു ചിത്രകാരനും ആ പരിഭ്രാന്ത രംഗം ചിത്രീകരിക്കാൻ കഴിയില്ല, ഒരു കഥാകാരൻ്റെ തൂലികക്കും അത് ഒപ്പിയെടുക്കാൻ സാധിക്കുകയില്ല. ഭൗതിക ലോകത്തെക്കുറിച്ച് ദേഹത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെട്ട ശേഷം ഒരു ദുരന്തപൂർണമായ രംഗം അവർ കൺമുന്നിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഖബറിൽ കഠോരമായ ജീവിതമാണ് അവർ നയിച്ചത്. ഇപ്പോൾ മഹ്ഷറയിൽ ഹാജരാക്കപ്പെട്ടിരിക്കുകയാണ് ആ ഹതഭാഗ്യവന്മാർ. വിചാരണ കഴിഞ്ഞ് നരകത്തിലേക്ക് ഒരറ്റയേർ, ഇതേ ഇനി ബാക്കിയുള്ളൂ. ഈ ആ നരകത്തിൻ്റെ ഹുങ്കാരവും ഭയങ്കരമായ ആവരണവുമൊക്കെ കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണവർ. എങ്ങനെ അവർ പേടിച്ച് ചുരുണ്ടു പോകാതിരിക്കും, എങ്ങനെയാണ് അവരുടെ തല താഴാതിരിക്കുന്നത്. ലജ്ജയും നാണവും പരിഭ്രാന്തിയും ഒക്കെ തല കുത്തനെ താഴ്ത്തിയിട്ടിരിക്കുകയാണവർ. എന്നിട്ട് റബ്ബിൻ്റെ മുമ്പിൽ പെഴുകയാണ്. ഈ സമയത്ത് അവർ കരയുകയാണ്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹ, സർവശക്തനും കരുണനുമായ റബ്ബേ, ഈ പരലോകത്തെ ദുരന്തങ്ങളെ കുറിച്ച് ഇതാ ഞങ്ങൾ നേർക്ക് നേരെ കണ്ടും കേട്ടും കഴിഞ്ഞിരിക്കുന്നു. പ്രവാചകരുടെ പ്രബോധനങ്ങൾ സത്യസന്ധമായിരുന്നു എന്ന് ഞങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സജ്ജനങ്ങളുമായി വരുവാൻ വേണ്ടി ഞങ്ങളെ സത്യം ഞങ്ങളെ ഒന്ന് ഭൂമിയിലേക്ക് തിരിച്ചേക്കുമോ, ഞങ്ങളെ ഒന്ന് തിരിച്ചു തരുമോ, ഭൂമിയിലേക്കൊന്ന് തിരിച്ചു തേക്കുമോ. നിന്റെ ദീനും കിതാബും പ്രവാചകരുമൊക്കെ തികച്ചും സത്യമായിരുന്നു, സന്മാർഗത്തിൻ്റെ വഴി വെളിച്ചമായിരുന്നു, അവ നിഷേധിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്കിപ്പോൾ പരിപൂർണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു സന്ദർഭം കൂടി ഞങ്ങൾക്ക് നൽകുമോ. ഇങ്ങനെ പോകുന്നു അവരുടെ അപേക്ഷകൾ. പക്ഷേ സമയം കഴിഞ്ഞു പോയി. ഇതൊക്കെ പ്രവാചകന്മാർ നേരത്തെ പഠിപ്പിച്ചതായിരുന്നില്ലേ? സജിദ സൂറത്തിലൂടെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നുവോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്, ആ സമയത്ത് നിങ്ങൾ മൂക്കത്ത് വൈവെക്കുമെന്ന് പ്രവാചകന്മാർ വന്ന് പറഞ്ഞില്ലയോ? ഓരോ പ്രവാ
പ്രവാചകന്മാരും നിങ്ങളോട് ഓർമ്മപ്പെടുത്തില്ലയോ? നിങ്ങൾ ഇനിയും നിങ്ങൾ എന്നിട്ട് എന്തേ നിങ്ങൾ ബോധവാന്മാരാകാതിരുന്നത്? ഈ സമയത്ത് നിങ്ങൾ കേഞ്ഞത് കൊണ്ട് എന്ത് കാര്യമാ ഉള്ളതാ? എന്ത് കാര്യമാ ഉള്ളതാ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസുകൾ ഈ ലോകത്ത് വന്ന് 124,000 വരുന്ന പ്രവാചകന്മാരുടെ ഹദീസുകൾ മുഴുവൻ എല്ലാം നിങ്ങൾ ചെവികൊള്ളാതിരുന്നപ്പോ മുജ്രിമീങ്ങളായ മനുഷ്യന്മാരോട് നബിയെ പറയണം. ഈ അവസ്ഥകളൊക്കെ അവർ കാണുമ്പോൾ ആ അവസ്ഥ നാണത്താലും വിഷമത്താലും അവരുടെ റബ്ബിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മൾ അത്തരത്തിൽ നിന്ന് കാക്കട്ടെ, അല്ലാഹു നമ്മൾ അത്തരത്തിൽ നിന്ന് കാക്കട്ടെ. ഒരു കുറ്റവാളികൾ നിൽക്കുന്നത് പോലെ സൂറത്തു യാസീനിലൂടെ അല്ലാഹു ഈ ഒരു സന്ദർഭം വിശദീകരിക്കുന്നുണ്ടല്ലോ. യാസീനിലും അല്ലാഹു ഇതേ ഒരു അന്തസന്ദർഭം പറയുന്നുണ്ടല്ലോ. നിങ്ങളോട് അന്നേ പറഞ്ഞില്ലേ, ഇതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായ വഴിയെന്ന്, ഈ വഴിയിലാണ് നിങ്ങൾ വരേണ്ടതെന്ന് അല്ലാഹു പരിശുദ്ധമായ ആ സീരിയലും നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയില്ലേ? എന്നിട്ടും നിങ്ങൾ ചെവി കൊണ്ടിട്ടില്ലല്ലോ. പരിശുദ്ധമായ യാസീൻ സൂറത്തിലൂടെ അല്ലാഹു ആ രംഗം മറ്റൊരു സ്ഥലങ്ങൾ മറ്റൊരു തരത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആ കുറ്റവാളികളെന്ന് അവരാകെ വിഷമത്തിലാണ്, സങ്കടം കൊണ്ട് നാണം കൊണ്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ വളരെ വേദനാജനമായ നൃത്തമാണ് അവർ നിൽക്കുന്നത്. അവരല്ലാഹുവിനെ കളവാക്കിയതാണ്. അവരല്ലാഹുവിനെ കളവാക്കിയപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലേ, ഇനി സമയമില്ല, സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി, എല്ലാം ദുനിയാവിൽ നോക്കേണ്ടിയിരുന്നു. ആ ദുനിയാവിൽ നിങ്ങൾ നോക്കാത്തത് കൊണ്ടല്ലേ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരെയും സന്മാർഗികളാക്കുമായിരുന്നു, പക്ഷേ ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നരകത്തെ നിശ്ചയമായും ഞാൻ നിറക്കുന്നതാണ് എന്ന വാക്ക് എന്നിൽ നിന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞുപോയി. ഇനി നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പരലോക ജീവിതത്തെ കുറിച്ച് നിഷേധിക്കുന്ന ഇന്നത്തെ ധിക്കാരികൾക്ക് നാളെ അവിടെ ചെല്ലുന്ന ശിക്ഷയും നേരിൽ കാണുകൾ ചെയ്യുമ്പോൾ ലജ്ജിച്ചു തലതാഴ്ത്തി സങ്കടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് തെറ്റ് സമ്മതിച്ച് പറയുന്ന ആ ഭയങ്കര സന്ദർഭം ആ എടുത്തു കാട്ടിയില്ലേ? എല്ലാവരും സന്മാർഗ്ഗമാകണമെന്നായിരുന്നു അള്ളാഹുവിന് വേണ്ടുക, എങ്കിൽ അങ്ങനെ തന്നെ ആകുമായത്. പക്ഷേ അവൻ്റെ നിശ്ചയം അതല്ല. അവൻ ജിന്നുകൾക്കും മനുഷ്യർക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഓരോരുത്തരുടെയും ഹിതമനുസരിച്ച് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള അവസരം സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചീത്തമാർഗം തിരഞ്ഞെടുത്തവരെ നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആ തീരുമാനത്തിൽ ഇനി മാറ്റമില്ല. കാരണം വശംസി വദുഹാഹ എന്നുള്ള സൂറത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കിയതാണ്. അല്ലാഹു ഓരോരുത്തരുടെ മനസ്സിലും അല്ലാഹു ഇട്ട് തന്നിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ അതിനെ അവൻ പരിപോഷിപ്പിച്ചെടുത്ത് അവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ അതിനെ മോശമായി കണ്ടത്, ആരാണോ തിന്മ തിരഞ്ഞെടുത്തത് അവർ നഷ്ടപ്പെട്ടു പോയി. ഇത്തരത്തിൽ വളരെ വളരെ ഭയാനകമായ രംഗങ്ങളെ സൂചിപ്പിക്കുന്ന, സത്യനിഷേധത്തെ സൂചിപ്പിക്കുന്ന, ഇനിയൊരു പുനർജീവിതമില്ല എന്ന് പറയുന്നവർക്ക് നിത്യമായ താക്കീത് നൽകുന്ന ആയത്തുകളാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ പുനർജീവിതവും അല്ലാഹുവിനെ കാണുന്ന ആ ഹിഖാബ് ശിക്ഷയുടെയും അതുപോലെ തന്നെ സന്മാർഗത്തിൻ്റെയും അവസരം വരാനുണ്ട് എന്ന് നിഷേധിക്കുന്നവർക്ക്
നിങ്ങളുടെ മലക്കുകൾ അവ അബാഉനല്ലവ്വലൂൻ, നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ എവിടെ? അവരൊക്കെ റൂഹ് പിടിക്കപ്പെട്ട് മരണത്തിന് അള്ളാഹുലേക്ക് മടക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകി. ഇനി നിങ്ങൾക്ക് അപ്പ പിടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ തന്നെ ചെയ്തോളൂ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടി നൽകിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. നാളെ അള്ളാഹുവിൻ്റെ പാരിത്രികമായ ലോകത്ത് അള്ളാഹു വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. പരിശുദ്ധമായ ആ ഭയാനകമായ സന്ദർഭം അള്ളാഹുവിൻ്റെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാ സമയവും അള്ളാഹുവിൻ്റെ താഴ്ത്തിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഊസീകും ബിദ്ദുആ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.